നായരേമാനും ടീമും വാലും ചുരുട്ടി ഓടുമെന്ന് മലയാളം എക്സ്പ്രസ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. എൻ എസ് എസിലെ കോൺഗ്രസ് നായന്മാർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതോടെ എൻ എസ് എസിൻ്റെ ഈ നാമജപ സമരമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് അക്ഷരം പ്രതി ശരിവയ്ക്കുന്ന വിധത്തിലാണ് എൻ എസ് എസിൻ്റെ നേതൃയോഗത്തിന് ശേഷം സുകുമാരൻ നായർ പറയുന്നതും എൻ എസ് എസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നതും. എൻ എസ് എസ് പ്രത്യക്ഷ സമരത്തിൽ നിന്ന് മെല്ലെ പിന്മാറുകയാണ്. ഈ ഗണപതി വിവാദത്തിൽ അങ്ങനെ റോട്ടിലിറങ്ങി സമരം ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് എൻ എസ് എസ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നു. ഉണ്ടായതല്ല, ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം ഇതൊരു അനാവശ്യ വിവാദമാണ്. ബി ജെ പിക്ക് മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതിനപ്പുറം ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ എൻ എസ് എസിന് ഞങ്ങൾ നിയമപരമായി ഇതിനെ നേരിടുമെന്ന് പറയുന്നത്. ആദ്യമേ എൻ എസ് എസിന് ചെയ്യാവുന്നുള്ള കാര്യം അതുതന്നെയായിരുന്നു. ഷംസീർ പറഞ്ഞത് ഞങ്ങളുടെ വികാരം വ്രണപ്പെടുത്തി, ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതാണ്, അതുകൊണ്ട് നിയമപരമായി ഞങ്ങൾ നീങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു. റോഡിലിറങ്ങി ഗണപതി ഭഗവാന്റെ പേര് പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമിച്ചു. ആ ഗണപതി തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എൻ എസ് എസിൻ്റെ ഈ പിന്മാറ്റത്തിനുള്ള കാരണം. ബി ജെ പി കാർ നിലയില്ലാ കാര്യത്തിലേക്ക് എത്ര പെട്ടെന്നാണ് മാറിയത്. എൻ എസ് എസിനെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. കണ്ട ആർ എസ് എസുകാരും വി എച്ച് പിക്കാരും ഹിന്ദു ഐക്യവേദിക്കാരനുമൊക്കെ പെരുന്ന കയറി ഇറങ്ങി. എങ്ങനെയെങ്കിലും ഇതൊരവസരമാക്കി മാറ്റിക്കളയാമെന്ന് കരുതി. പക്ഷേ എൻ എസ് എസ് നേതൃത്വത്തെ തിരുത്തിപ്പിക്കാൻ എൻ എസ് എസിനകത്തുള്ള ഇടത് അനുഭാവികൾക്കും കോൺഗ്രസ് അനുഭാവികൾക്കും സാധിച്ചു. അക്കാര്യം പറയാതിരിക്കാനാകുന്നില്ല. കോൺഗ്രസ്സിലെ എൻ എസ് എസുമായി ബന്ധമുള്ള നേതാക്കന്മാർ, എൻ എസ് എസിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ നാമജപ ഘോഷയാത്രകളും സമരവുമായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചന നൽകി എൻ എസ് എസിനെ അത് ഭയപ്പെടുത്തി. കാരണം ഈ കോൺഗ്രസ്സുകാരായ നായന്മാർ അല്ലെങ്കിൽ യു ഡി എഫുകാരായ നായന്മാർ കൂടി ഇറങ്ങിയാലേ എൻ എസ് എസിൻ്റെ ഏത് സമരവും വിജയിക്കൂ, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവർ പിന്നോട്ട് പോയത് ഈ സമരം പ്രത്യക്ഷ സമരം നടത്തിയാൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം സുകുമാരൻ നായർക്കുണ്ടാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നിയമപരമായി നേരിട്ട് കൊള്ളാമെന്ന് പറയുന്നത്. നിയമപരമായി എന്ത് നേരിടാം? സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ആ ഷംസീറിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ കാര്യം ബോധ്യമാകും. നല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യർക്ക് അതിനകത്ത് ഒരു കുഴപ്പവുമില്ല. ഇതുപോലെ കുരുട്ടു ബുദ്ധിയുമായി നടക്കുന്ന ആളുകൾക്ക് പലതും തോന്നും. അവർക്ക് ഇതൊന്നും മാത്രമല്ല, പലതും ചിന്തിക്കാം. അങ്ങനെ പലതും ചിന്തിക്കുന്നവർക്ക് ഈ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിനിറങ്ങി ഇടയിൽ ഇറങ്ങി നിന്ന് ഇതുപോലെ വേണ്ടാധീനങ്ങൾ കാണിക്കാൻ സാധിക്കില്ല. അതിനെ പ്രതിരോധിക്കാൻ അവിടെയും ഇവിടെയുമൊക്കെ ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ എസ് എസിൻ്റെ ഇപ്പോഴത്തെ അനുഭവത്തിൽ നിന്ന് ബോധ്യമാകുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ഇതിന് നൈസിന് മുതലെടുക്കാമെന്നുള്ള രീതിയിൽ നൈസായിട്ടൊന്ന് തള്ളിയൊക്കെ നോക്കിയെങ്കിലും എൻ എസ് എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഗ്രസ്സുകാർക്കിടയിൽ, അതായത് അതിൻ്റെ ഭാരവാഹിത്വമൊക്കെ വഹിക്കുന്ന ആളുകൾക്കിടയിൽ, തെരുവിലിറങ്ങിയുള്ള സമരം അനുചിതമാണ് എന്നുള്ള നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യക്ഷ സമരം ഉപേക്ഷിച്ച് ഞങ്ങൾ നിയമപരമായി പോരാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞത്. സുകുമാരൻ നായർ എത്ര വേണമെങ്കിലും പോരാടിക്കൊള്ളട്ടെ നിയമപരമായി.